അരുൺ പാറക്കിലേക്കാണ് അരുൺ പ്രതീക്ഷ കൈവിടാതെ എട്ടാം ദിവസവും തിരച്ചിൽ നടക്കുന്നു അതിനിടയിൽ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നവരും വിവരം കാലാവസ്ഥ വീണ്ടും വില്ലനായി മാറുന്നു തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നുള്ളതാണ് മഴ ഇപ്പോഴും ശക്തമായി തുടരുന്ന നിലയുണ്ടോ എപ്പോഴേക്ക് തിരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയും പുതിയ വിവരങ്ങൾ എന്താണ് അരുൺ പാറക്കിൽ മോശമായ കാലാവസ്ഥയാണ് നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നത് അതിശക്തമായ മഴയും അതിശക്തമായ കാറ്റുമുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ ഇപ്പോൾ ഈ മണ്ണുനീക്കൽ പ്രക്രിയ ഒക്കെ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് പുഴയിൽ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഇപ്പോൾ ഒരു ഒരു മിനിറ്റ് മുൻപാണ് ഇപ്പോൾ വീണ്ടും അത് പുനരാരംഭിച്ചിരിക്കുന്നത് അവർ ഈ തെരച്ചിൽ തെരച്ചിലിനു വേണ്ടി നാവികസേനയും അതുപോലെ തന്നെ ഒക്കെ വീണ്ടും പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ആ മൺകൂരയിൽ നിൽക്കുന്ന ദൗത്യ സംഘത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരെ അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം കാരണം അവർക്ക് ഈ പുഴയിൽ ബോട്ടുമായി പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ശക്തമായ അടിയൊഴുക്കുണ്ട് ഒപ്പം ശക്തമായ കാറ്റും മഴയും അത് ഈ തെരച്ചിലിനെ ഏകദേശം ഒരു മണിക്കൂറോളം തടസ്സപ്പെടുത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും ഇതായി തെരച്ചിൽ തുടങ്ങിയിരിക്കുന്നു ഈ ഡീപ് സെർച്ച് മെറ്റൽ ഡിക്റ്റർ ഉപയോഗിച്ചു കൊണ്ടുള്ള തെരച്ചിലാണ് എവിടെയെങ്കിലും പുഴയിലെവിടെയെങ്കിലും ലോഹസാന്നിധ്യം കണ്ടെത്തുന്നുണ്ടോ കാണാൻ കഴിയുന്നുണ്ടോ അതിനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യം ഇപ്പോഴും പരിശോധിക്കുകയാണ് ലോറി ഇതുവരെയും കരയിൽ കാണാൻ കണ്ടെത്താൻ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തെരച്ചിൽ പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ഒപ്പം കരയിലെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രക്രിയ ഇപ്പോഴും തുടരുകയാണ് ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഭാഗത്ത് ഈ ലോഹസാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ എന്നത് വീണ്ടും വീണ്ടും പരിശോധിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രത്യേകിച്ച് ഈ മലയാളി ദൗത്യ സംഘത്തിലുള്ള ആളുകളൊക്കെ തന്നെ മലയാളികളായ ആളുകളൊക്കെ തന്നെ ഈ കരയിൽ തന്നെ ഉണ്ട് ലോറി എന്നൊരു നിഗമനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ കരയിലെ മണ്ണ് ഇപ്പോഴും നീക്കം ചെയ്യുന്നു ഒപ്പം രണ്ട് ബോട്ടുകളാണ് ആർമിയുടെയും നേവിയുടെയും രണ്ട് ബോട്ടുകളാണ് ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഇപ്പോൾ പുഴയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുഴ നിറയാണ് തിരയുന്ന ഭാഗത്ത് മുഴുവൻ മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ട് ആ മണ്ണിനെയൊക്കെ മാറ്റിക്കൊണ്ട് അതിലൂടെ പോവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിനൊപ്പം തന്നെ ഈ ഒഴുക്കും അതുപോലെ തന്നെ ശക്തമായ കാറ്റും മഴയും അത് വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിക്ക് പ്രതിസന്ധി സൃഷ്ടി സൃഷ്ടിക്കുന്നുണ്ട് മറ്റൊന്ന് പറയാനുള്ളത് റീജത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം ഈ പുഴയുടെ മറുകരയാണ് അതായത് ഈ ഷിലോരിലെ ഈ മണ്ണിടിച്ചിലുണ്ടായ കരയ്ക്ക് തൊട്ട് ഇപ്പുറമുള്ള സ്ഥലമാണ് ആ സ്ഥലത്ത് മുഴുവൻ ഈ വീടുകളൊക്കെ അന്ന് ഈ മണ്ണിൽ മണ്ണിടിച്ചിലുണ്ടായി പുഴ മണ്ണുകൊണ്ട് നിറഞ്ഞ സമയത്ത് പുഴ ഗതിമാറി ഒഴുകി ആറോളം വീടുകൾ നഷ്ടപ്പെട്ട സ്ഥലമാണ് ഇവിടെ ഒരു മൃതദേഹം സ്ത്രീയുടെ മൃതദേഹം ഇന്ന് കിട്ടിയിരുന്നു അവരുടെ പേര് സണ്ണു എന്നാണ് അറുപത്തിരണ്ടുകാരി അന്ന് ആ മണ്ണൊലിപ്പിൽ മണ്ണൊലിച്ച് ഈ പുഴയിലേക്ക് ഇറങ്ങിയപ്പോൾ നദി ഗതിമാറി ഒഴുകി അവരുടെ വീടും അതുപോലെ തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന ഇരു അറുപത്തിരണ്ട് കാരിയെയും പുഴ കൊണ്ടുപോയതാണ് ആ നദിയിൽ ഒലിച്ചുപോയതാണ് വെള്ളത്തിൽ ഒലിച്ചു പോയതാണ് ഇപ്പോൾ അവരുടെ മൃതദേഹം സംസ്കാരി സംസ്കരിക്കാനുള്ള നടപടികളൊക്കെ അവിടെ പൂർത്തിയായിട്ടുണ്ട് മൃതദേഹം അല്പസമയത്തിനകം തന്നെ ആശുപത്രിയിൽ നിന്ന് ഇവിടേക്ക് ഈ പ്രദേശത്തേക്ക് എത്തുമെന്നാണ് അറി അറിയാൻ സാധിക്കുന്നത് ഒപ്പം ഇവിടുത്തെ ഒരു അവസ്ഥ നമുക്ക് നമ്മളോട് നേരത്തെ പ്രതികരിച്ച ബൊമ്മാനന്ദ് അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീട് പൂർണ്ണമായും ഈ നദി കൊണ്ടുപോയതാണ് അദ്ദേഹത്തിനൊന്ന് ഇരിക്കാൻ പോലും ഒരു സ്ഥലമില്ലാത്ത അവസ്ഥയാണ് ആ കോട്ട ആ റെയിൻകോട്ട് ഇട്ടുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ കാണുന്ന മുതൽ രാവിലെ ഏകദേശം നാലോ അഞ്ചോ മണിക്കൂറുകളായി അദ്ദേഹം ഇതേ ഇരിപ്പോ ഈ പ്രദേശത്ത് തുടങ്ങിയിട്ട് കാരണം മറ്റെവിടേക്കെങ്കിലും അദ്ദേഹത്തിന് പോകാനൊരു ഇടമില്ല അദ്ദേഹം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ദയനീയമായ കാഴ്ച സങ്കടകരമായ കാഴ്ച ഇങ്ങനെ കാണുന്നുണ്ട് ഒപ്പം ഈ പ്രദേശം മുഴുവൻ ഈ നദി അന്ന് ഗതിമാറിയൊഴുകി കൊണ്ടുപോയതാണ് ഇപ്പോഴും തുടരുന്നു അർജുനെ കിട്ടും അർജുനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയൊക്കെ ഇപ്പോഴും ഈ രക്ഷാദൗത്യ സംഘത്തിനുണ്ട് ഈ പുഴയിൽ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ വെച്ച് പുലർത്തുന്നു പുഴയിൽ തെരച്ചിൽ തുടരുന്നു ഒപ്പം കരയിലും മണ്ണെടുപ്പ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി മറ്റാരെങ്കിലും കണ്ടെത്താനുണ്ടോ എന്ന കാര്യത്തിലും ഒരു സംശയമുണ്ട് ആരൊക്കെയാണ് ശരി അരുൺ പറഞ്ഞ വിവരങ്ങൾ നൽകുകയായിരുന്നു കാലാവസ്ഥ പ്രതിസന്ധിയായി വെല്ലുവിളിയായി നിൽക്കുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട് തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ട നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന അവസ്ഥയാണ് എട്ടാം ദിനത്തിലാണ് ആ തെരച്ചിലുള്ളതെങ്കിലും പ്രതീക്ഷ കൈവിടാതെ സാധ്യമായ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കരയിലും ഒപ്പം തന്നെ പുഴയിലും രക്ഷാദൌത്യത്തിന്റെ തിരച്ചിൽ നടക്കുന്നു ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്